പ്രിയപ്പെട്ട കുട്ടികളെ, 10-ാം ക്ലാസ്സിലെ പൊതുചെലവും പൊതുവരുമാനവും എന്ന പാഠഭാഗത്തെ അവലംബമാക്കി ഉണ്ടാക്കിയ വീഡിയോ ആണിത്. എല്ലാവരും കാണുക. പൊതുചെലവ്, സർക്കാരിൻ്റെ ചെലവിനെയാണ് പൊതുചെലവ് എന്ന് പറയുന്നത്. പൊതുചെലവിൽ രണ്ട് വിധമുണ്ട്: വികസന ചെലവുകൾ, വികസനേതര ചെലവുകൾ. പൊതുചെലവിൽ രണ്ട് വിധമുണ്ട്: വികസന ചെലവുകൾ, വികസനേതര ചെലവുകൾ. വികസന ചെലവുകൾ: റോഡ്, പാലം, തുറമുഖം തുടങ്ങിയ നിർമ്മിക്കുക, പുതിയ സംരംഭങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തുടങ്ങുക മുതലായ പ്രവർത്തനങ്ങൾക്കുള്ള സർക്കാർ ചെലവുകളാണ് വികസന ചെലവുകൾ. വികസനേതര ചെലവുകൾ എന്ന് പറഞ്ഞാൽ യുദ്ധം, പലിശ, പെൻഷൻ തുടങ്ങിയവയ്ക്കുള്ള ചെലവുകളാണ് വികസനേതര ചെലവുകൾ. അപ്പോൾ വികസന ചെലവുകൾ, വികസനേതര ചെലവുകൾ എന്നിങ്ങനെ രണ്ടു വിധത്തിലുണ്ട് പൊതുചെലവ്. പൊതുചെലവിനെ രണ്ടായി തിരിക്കാം: വികസന ചെലവുകൾ, വികസനേതര ചെലവുകൾ. ഇനി പൊതുചെലവ് വർദ്ധിക്കുന്നതിന് കൊണ്ടുള്ള കാരണങ്ങൾ. പൊതുചെലവ് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്, അതിനുള്ള കാരണങ്ങളാണ് പറയുന്നത്. പൊതുചെലവ് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു, അതിനുള്ള കാരണങ്ങൾ: പ്രതിരോധ ചെലവിൻ്റെ വർധനവ്, ക്ഷേമപ്രവർത്തനങ്ങൾ, നഗരവൽക്കരണം, ജനസംഖ്യാ വർധനവ്, സർക്കാർ സബ്സിഡികൾ, വ്യവസായവൽക്കരണം, ആരോഗ്യ പരിപാലനം, വിദ്യാഭ്യാസ രംഗം, ഇതുകൊണ്ടൊക്കെയാണ് പൊതുചെലവുകൾ വർദ്ധിക്കുന്നത്. ഇനി അടുത്തത് പൊതുവരുമാനമാണ്. പൊതുവരുമാനം സർക്കാരിൻ്റെ വരുമാനമാണ്. അപ്പോൾ സർക്കാരിൻ്റെ വരുമാനത്തെയാണ് പൊതുവരുമാനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പൊതുവരുമാനത്തിൻ്റെ പ്രധാന സ്രോതസ്സുകളെ രണ്ടായി തിരിക്കാം: നികുതി വരുമാനം, നികുതിയേതര വരുമാനം. പൊതുവരുമാനത്തിൻ്റെ സ്രോതസ്സുകളെ രണ്ടായി തിരിക്കാം: നികുതി വരുമാനം, നികുതിയേതര വരുമാനം. സർക്കാരിൻ്റെ ചെലവുകൾ വഹിക്കാനായി ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായും നൽകേണ്ട പണമാണ് നികുതികൾ. സർക്കാരിൻ്റെ ചെലവുകൾ വഹിക്കാനായി ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായും നൽകേണ്ട പണമാണ് നികുതികൾ. നികുതികൾ രണ്ട് വിധത്തിലുണ്ട്: പ്രത്യക്ഷ നികുതി, പരോക്ഷ നികുതി. നികുതിയല്ലാത്ത വരുമാനം, നികുതിയേതര വരുമാനം. അപ്പോൾ വരുമാനത്തെ രണ്ടായി തിരിച്ചിട്ടുണ്ട്: ഒന്ന് നികുതി വരുമാനം, രണ്ട് നികുതിയേതര വരുമാനം. അതിൽ പ്രത്യക്ഷ നികുതി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആരിലാണോ നികുതി ചുമത്തുന്നത് അയാൾ തന്നെ നികുതി അടക്കുന്നു. പ്രത്യക്ഷ നികുതി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആരിലാണോ നികുതി ചുമത്തുന്നത് അയാൾ തന്നെ നികുതി അടക്കുന്നു, നികുതി ഭാരം നികുതിദായകൻ അറിയുന്നു. എന്നാൽ പരോക്ഷ നികുതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാളിൽ നികുതി ചുമത്തുകയും മറ്റൊരാളിലേക്ക് നികുതി ഭാരം കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്നതാണ് പരോക്ഷ നികുതി. ഒരാളിലേക്ക് നികുതി ചുമത്തുകയും മറ്റൊരാളിലേക്ക് നികുതി ഭാരം കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്നതാണ് പരോക്ഷ നികുതി. നികുതിയേതര വരുമാനങ്ങൾ പലതുണ്ട്. അതിൽ ഒന്നാണ് ഫീസ്. സർക്കാർ സേവനങ്ങൾക്കുള്ള പ്രതിഫലമാണ് ഫീസ്. രണ്ട്, ഫൈനുകളും പെനാൽറ്റികളും. നിയമം ലംഘിക്കുന്നതിന് നൽകുന്ന ശിക്ഷയാണ് ഫൈനുകളും പെനാൽറ്റികളും. നിയമം ലംഘിക്കുന്നതിന് നൽകുന്ന ശിക്ഷയാണ് ഫൈനുകളും പെനാൽറ്റികളും. ഗ്രാൻഡ്, സർക്കാർ മറ്റൊരു സർക്കാരിന് നൽകുന്ന സാമ്പത്തിക സഹായമാണ് ഗ്രാൻഡുകൾ. പലിശ, സർക്കാർ വിവിധ സംരംഭങ്ങൾക്കും ഏജൻസികൾക്കും രാജ്യങ്ങൾക്കും നൽകുന്ന വായ്പകൾക്ക് പലിശ നൽകുന്നു. ലാഭം, സർക്കാർ നടത്തുന്ന സംരംഭങ്ങളിൽ നിന്നുള്ള വരുമാനം. ഉദാഹരണം, ഇന്ത്യൻ റെയിൽവേയിൽ നിന്നുള്ള വരുമാനം, അത് ലാഭമാണ്. ഇപ്പോൾ സർക്കാർ നടത്തുന്ന സംരംഭങ്ങളിൽ നിന്നുള്ള വരുമാനമാണ് ലാഭം. ഉദാഹരണമാണ് ഇന്ത്യൻ റെയിൽവേയിൽ നിന്നുള്ള ലാഭം. അപ്പോൾ നികുതിയേതര വരുമാനങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. നികുതിയേതര വരുമാനങ്ങളാണ് ഫീസ്, ഫൈനുകളും പെനാൽറ്റികളും, ഗ്രാൻഡ്, പലിശ, ലാഭം എന്നിവ. ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അടുത്തതുള്ളത് വ്യക്തിഗത ആദായ നികുതിയാണ്. വ്യക്തിഗത ആദായ നികുതി, വ്യക്തികളുടെ വരുമാനത്തിന്മേൽ ചുമത്തുന്ന നികുതിയാണിത്. വരുമാനം കൂടുന്നതനുസരിച്ച് നികുതി നിരക്ക് കൂടുന്നു. അടുത്തത് കോർപ്പറേറ്റ് നികുതിയാണ്. കമ്പനികളുടെ ലാഭത്തിന്മേൽ ചുമത്തുന്ന നികുതിയാണിത്. കോർപ്പറേറ്റ് നികുതി കമ്പനികളുടെ ലാഭത്തിന്മേൽ ചുമത്തുന്ന നികുതിയാണ്. ചരക്കു സേവന നികുതിയാണ് അടുത്തത്, അതായത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും ചുമത്തിയിരുന്ന വിവിധ പരോക്ഷ നികുതികളെ ലയിപ്പിച്ച്
2017 ജൂലൈ 1 മുതൽ ഇന്ത്യയിൽ നിലവിൽ വന്ന ഏകീകൃത പരോക്ഷ നികുതി സമ്പ്രദായമാണ് ചരക്കു സേവന നികുതി, അതായത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ചരക്കുകളുടെയും സേവനങ്ങളുടെയും നിർമ്മാണം മുതൽ ഉപഭോഗം വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും നികുതി ചുമത്തുന്നു. ഓരോ ഘട്ടത്തിലും മൂല്യവർദ്ധിതം ഉണ്ടാവുകയും അത് ഈടാക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം ഓരോ ഘട്ടത്തിലും ഉണ്ടാക്കുന്ന മൂല്യവർദ്ധന മാത്രമേ നികുതി ചുമത്തുന്നുള്ളൂ. അന്തിമ ഉപഭോക്താവ് ആദ്യം അടച്ച നികുതികൾ പിന്നീട് നൽകേണ്ടതില്ല. ഒരു സാമ്പത്തിക വർഷത്തിലെ മൊത്തം വിറ്റുവരവ് 20% രൂപയിൽ കൂടുതലാണെങ്കിൽ നിലവിലുള്ള നിയമം അനുസരിച്ച് വ്യാപാരികൾ നിർബന്ധമായും GST രജിസ്ട്രേഷൻ എടുക്കേണ്ടതാണ്. അതായത് 20 ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ, കുറവാണെങ്കിൽ വേണ്ട, 20 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ നിലവിലുള്ള നിയമം അനുസരിച്ച് വ്യാപാരികൾ നിർബന്ധമായും GST രജിസ്ട്രേഷൻ എടുക്കേണ്ടതാണ്. വിവിധ തരം GST കൾ. സെൻട്രൽ GST കേന്ദ്ര ഗവൺമെൻറ്റാണ് ചുമത്തുന്നത്. സംസ്ഥാനത്തിനകത്ത് ഈ ഉപഭോക്താക്കളിൽ നിന്നും ഒരുമിച്ച് പിടിച്ചെടുത്ത് സംസ്ഥാനങ്ങൾക്ക് വീതം വെക്കുന്നു. നികുതികളിൽ നിന്നും കേന്ദ്രവും തുല്യമായി എടുക്കുന്നു. ഇതാണ് ഏത് സെൻട്രൽ GST, GGST. ഇനി സ്റ്റേറ്റ് GST. സംസ്ഥാന ഗവൺമെൻറ്റാണ് പിടിക്കുന്നത്. തരത്തിലുള്ള GST, സെൻട്രൽ GST, സ്റ്റേറ്റ് GST, ഇൻ്റഗ്രേറ്റഡ് GST എന്നിങ്ങനെ GST കളെ മൂന്നായി തിരിച്ചിട്ടുണ്ട്. സെൻട്രൽ GST, സ്റ്റേറ്റ് GST, ഇൻ്റഗ്രേറ്റഡ് GST എന്നിങ്ങനെ മൂന്നായി തിരിച്ചിട്ടുണ്ട്. സെൻട്രൽ GST ആണ് പറയുന്നത്. സെൻട്രൽ GST ചുമത്തുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. സംസ്ഥാനത്തിനകത്ത് ഇത് ചുമത്തുന്നു. ഇതിൻ്റെ പ്രത്യേകത, ഈ നികുതികൾ ഉപഭോക്താവിൽ നിന്ന് ഒരുമിച്ച് പിരിച്ചെടുത്ത് കേന്ദ്രവും സംസ്ഥാനവും തുല്യമായി വീതിക്കുന്നു എന്നതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ? ഈ നികുതി ഉപഭോക്താക്കളിൽ നിന്നും ഒരുമിച്ച് പിരിച്ചെടുത്ത് കേന്ദ്രവും സംസ്ഥാനവും തുല്യമായി വീതിക്കുന്നു. ഇനി രണ്ടാമത്തത് നികുതിയാണ് GST. സ്റ്റേറ്റ് GST, സ്റ്റേറ്റ് GST സംസ്ഥാന ഗവൺമെൻറ്റാണ് ചുമത്തുന്നത്. സംസ്ഥാനത്തിനകത്താണ് ഇത് ചുമത്തുന്നത്. ഈ നികുതിയും ഉപഭോക്താക്കളിൽ നിന്നും നേരിട്ട് പിരിച്ചെടുത്ത് കേന്ദ്രവും സംസ്ഥാനവും തുല്യമായി വീതിച്ചെടുക്കുന്നു. ഇനി മൂന്നാമത്തേത് ഇൻ്റഗ്രേറ്റഡ് GST. കേന്ദ്ര ഗവൺമെൻറ്റാണ് പിരിക്കുന്നത്. സംസ്ഥാനത്തിനകത്ത് അന്തർ സംസ്ഥാന തലത്തിലാണ് പിരിക്കുന്നത്. പിരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഇതിലെ സംസ്ഥാന വീതം കേന്ദ്ര ഗവൺമെൻറ്റാണ് നൽകുന്നത്. അപ്പോൾ GST മൂന്ന് വിധമുണ്ട്. ഒന്ന് സെൻട്രൽ GST, രണ്ട് സ്റ്റേറ്റ് GST, മൂന്ന് ഇൻ്റഗ്രേറ്റഡ് GST. ഇനി നമുക്ക് GST നിരക്കുകളൊന്ന് നോക്കാം. സംസ്ഥാനത്തിനകത്തെ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെ നിത്യോപയോഗ സാധനങ്ങൾക്കും ആവശ്യ സേവനങ്ങൾക്കും GST നൽകേണ്ടതില്ല. 5%, 12%, 18%, 28% എന്നിങ്ങനെ 4 സ്ലാബുകളിലായിട്ടാണ് GST നിരക്കുകൾ. GST സമിതി, അതായത് GST കൗൺസിൽ, ചെയർമാൻ കേന്ദ്ര ധനകാര്യമന്ത്രിയാണ്. സംസ്ഥാന ചുമതലയുള്ള ധനകാര്യ സഹമന്ത്രിയും സംസ്ഥാനത്തിനകത്തെ ധനകാര്യമന്ത്രിമാരും അംഗങ്ങളാണ്. GST കൗൺസിലിൻ്റെ പ്രധാന ധർമ്മങ്ങൾ ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ടതാണ്. താഴെ പറയുന്ന കാര്യങ്ങളിൽ ശുപാർശകൾ നൽകുക എന്നതാണ് ഇതിൻ്റെ ധർമ്മങ്ങൾ. GST ലയിക്കേണ്ട നികുതികൾ, സെസ്സുകൾ, സർചാർജുകൾ, GST പരിധിയിലെ വരുമാനം വരുത്തേണ്ടതും ഒഴിവാക്കേണ്ടതുമായ ചരക്കുകളും സേവനങ്ങളും, നികുതി നിരക്കുകൾ നിശ്ചയിക്കൽ. ഇപ്പോൾ GST നിരക്കുകൾ വരുത്തേണ്ടതും ഒഴിവാക്കേണ്ടതുമായ ചരക്കുകൾ സേവനങ്ങളും നികുതി നിരക്കുകൾ നിശ്ചയിക്കൽ എന്നിവയൊക്കെ GST സമിതിയുടെ ചുമതലയാണ്. ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന ചരക്കുകളും സേവനങ്ങളും GST ഉൾപ്പെടുത്തേണ്ട സമയം, മൊത്തം വിറ്റുവരവിൻ്റെ അടിസ്ഥാനത്തിൽ നികുതി ഒഴിവിൻ്റെ പരിധി നിശ്ചയിക്കൽ എന്നിവയൊക്കെ GST കൗൺസിലിൻ്റെ
ചുമതലകളാണ്. അടുത്തത് സർചാർജ്. സർചാർജ് എന്ന് പറഞ്ഞാൽ നികുതിക്കുമേൽ ചുമത്തുന്ന അധിക നികുതിയാണ് സർചാർജ്. ഒരു നിശ്ചിത കാലത്തേക്കാണ് സർചാർജ് ചുമത്തുന്നത്. സാധാരണ വരുമാനം നികുതിയുടെ നിശ്ചിത ശതമാനം സർചാർജായി ഈടാക്കുന്നത്. അപ്പോൾ സർചാർജ് പ്രധാനപ്പെട്ടതാണ്. നികുതിക്കുമേൽ ചുമത്തുന്ന അധിക നികുതിയാണ് സർചാർജ്. എന്നാൽ സെസ് എന്ന് പറഞ്ഞാൽ സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങൾക്കായി ചുമത്തുന്ന അധിക നികുതിയാണ് സെസ്. സെസ് എന്ന് പറഞ്ഞാൽ സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങൾക്കായി ചുമത്തുന്ന അധിക നികുതിയാണ് സെസ്. ആവശ്യത്തിന് പണം ലഭിച്ചു കഴിഞ്ഞാൽ സെസ് നിർത്തലാക്കാം. ഉദാഹരണം, വ്യക്തിഗത ആദായ നികുതിയോടൊപ്പം ചുമത്തുന്ന വിദ്യാഭ്യാസ സെസ്. ഇനി കേന്ദ്ര സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സർക്കാരുകൾ ചുമത്തുന്ന നികുതികളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. വളരെ പ്രധാനപ്പെട്ടതാണെന്ന്, കേന്ദ്ര ഗവൺമെൻറ് ചുമത്തുന്ന നികുതികൾ വ്യക്തിഗത ആദായ നികുതി, കോർപ്പറേറ്റ് നികുതി, കേന്ദ്ര ജി എസ് ടി, സംയോജിത ജി എസ് ടി. വ്യക്തിഗത ആദായ നികുതി, കോർപ്പറേറ്റ് നികുതി, കേന്ദ്ര ജി എസ് ടി, സംയോജിത നികുതി. സംസ്ഥാന നികുതികൾ ഭൂനികുതി, സ്റ്റാമ്പ് ഡ്യൂട്ടി, സംസ്ഥാന ജി എസ് ടി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചുമത്തുന്ന നികുതികൾ വസ്തുനികുതി, തൊഴിൽ നികുതി, വസ്തുനികുതി, തൊഴിൽ നികുതി, വിനോദ നികുതി, പരസ്യ നികുതി എന്നിവയൊക്കെ തദ്ദേശ സ്വയംഭരണ സർക്കാരുകളാണ് ചുമത്തുന്നത്. ഇനി പൊതുകടമാണ് പറയുന്നത്. പൊതുകടം സർക്കാർ വാങ്ങുന്ന വായ്പകളാണ് പൊതുകടം. പൊതുകടം രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ആഭ്യന്തര കടം, രണ്ട് വിദേശ കടം. പൊതുകടം രണ്ടെണ്ണമുണ്ട്, രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ആഭ്യന്തര കടം, രണ്ട് വിദേശ കടം. രാജ്യത്തിനകത്തുള്ള വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സർക്കാർ വാങ്ങുന്ന വായ്പകളെയാണ് ആഭ്യന്തര കടം. അപ്പോൾ ആഭ്യന്തര കടം എന്നത് രാജ്യത്തിനകത്തുള്ള വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സർക്കാർ വാങ്ങുന്ന വായ്പകളെയാണ് ആഭ്യന്തര കടം എന്ന് പറയുന്നത്. വിദേശ കടം എന്നത് വിദേശ ഗവൺമെൻറ്റുകളിൽ നിന്നും അന്തർദേശീയ സ്ഥാപനങ്ങളിൽ നിന്നും വിദേശ ഗവൺമെൻറ്റിൽ നിന്നും അന്തർദേശീയ സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങുന്നവയാണ് ഇവ. ഇന്ത്യയിൽ പൊതുകടം വർദ്ധിക്കുന്നതിനുള്ള കാരണങ്ങൾ പ്രതിരോധ രംഗത്തെ വർദ്ധിച്ച ചെലവ്, ജനസംഖ്യാ വർധനവ്, സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ, ജനാധിപത്യ സംവിധാനത്തിൻ്റെ പരിപാലനം. അതായത് ഇന്ത്യയിൽ പൊതുകടം വർദ്ധിക്കുന്നതിനുള്ള പ്രധാന കാരണങ്ങൾ, വെരി ഇമ്പോർട്ടൻറ്റ്. പ്രതിരോധ രംഗത്തെ വർദ്ധിച്ച ചെലവ്, ജനസംഖ്യാ വർധനവ്, സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ, ജനാധിപത്യ സംവിധാനത്തിൻ്റെ പരിപാലനം. ഇനി പൊതുധനകാര്യമാണ് പറയുന്നത്, ശ്രദ്ധിക്കുക. പൊതുധനകാര്യം, പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സാമ്പത്തിക ശാസ്ത്ര ശാഖയാണ് പൊതുധനകാര്യം. അപ്പോൾ പൊതുധനകാര്യം എന്ന് പറഞ്ഞാൽ എന്താ? പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സാമ്പത്തിക ശാസ്ത്ര ശാഖയാണ് പൊതുധനകാര്യം. പൊതുധനകാര്യം സംബന്ധിച്ച് കാര്യങ്ങൾ ബജറ്റിലൂടെയാണ് പ്രതിപാദിക്കുന്നത്. ധനനയം എന്താണ്? ധനനയം പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെ സംബന്ധിച്ച് സർക്കാർ നയമാണ് ധനനയം. ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിലൂടെയാണ്. അപ്പോൾ ധനനയം അറിഞ്ഞിരിക്കുക. പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെ സംബന്ധിച്ച് സർക്കാർ നയമാണ് ധനനയം. ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിലൂടെയാണ്, ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി ബജറ്റ് എന്താണ്? അപ്പോൾ ബജറ്റ് എന്താണെന്ന് നോക്കാം. ബജറ്റ് ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന വരവും ചെലവും വിശദമാക്കുന്ന രേഖയാണ് ബജറ്റ്, ധനകാര്യ രേഖയാണ് ബജറ്റ്. ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന വരവും ചെലവും വിശദമാക്കുന്ന ധനകാര്യ രേഖയാണ് ബജറ്റ്. ഇന്ത്യയിൽ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത്. ബജറ്റുകൾ 3 തരമുണ്ട്: സന്തുലിത ബജറ്റ്, മിച്ച ബജറ്റ്, കമ്മി ബജറ്റ്. സന്തുലിത ബജറ്റ് എന്ന് പറഞ്ഞാൽ വരുമാനവും ചെലവും തുല്യമായി വരുന്ന അവസ്ഥ, വരുമാനവും ചെലവും തുല്യമാകുന്ന അവസ്ഥ. മിച്ച ബജറ്റ് എന്ന് പറഞ്ഞാൽ വരുമാനം ചെലവിനേക്കാൾ കൂടുതലാകുന്നത്. എന്നാൽ കമ്മി ബജറ്റോ? ചെലവ് വരവിനേക്കാൾ കൂടുതലാകുന്നത്. കമ്മി ബജറ്റാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മിച്ച ബജറ്റ് കുഴപ്പമില്ല, സന്തുലിത ബജറ്റ് കുഴപ്പമില്ല.
ഇപ്പോൾ ബജറ്റ് മൂന്ന് തരമുണ്ട്. ഒന്ന് സന്തുലിത ബജറ്റ്, വരുമാനവും ചെലവും തുല്യമാകുന്നത്. മിച്ച ബജറ്റ്, വരുമാനം ചെലവിനേക്കാൾ കൂടുന്നത്. കമ്മി ബജറ്റ്, ചെലവ് വരുമാനത്തെ വരവിനേക്കാൾ കൂടുന്നത്. ഇനി ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങൾ, വെരി ഇമ്പോർട്ടൻ്റ്. ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക, പൊതുവരുമാനം വർദ്ധിപ്പിക്കുക, അടിസ്ഥാന സൗകര്യ വികസനം, പൊതുകടം കുറയ്ക്കൽ, പൊതു ചെലവുകൾ ഉൽപ്പാദനക്ഷമമാക്കുക. ഇതാണ് ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങൾ. അപ്പോൾ ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങൾ ശ്രദ്ധിക്കുക. സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക, പൊതുവരുമാനം വർദ്ധിപ്പിക്കുക, അടിസ്ഥാന സൗകര്യ വികസനം, പൊതുകടം കുറയ്ക്കൽ, പൊതു ചെലവുകൾ ഉൽപ്പാദനക്ഷമമാക്കുക. ഇത്രയുമാണ് ഈ പാഠത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്തത്. ഇത് വളരെ ചെറിയ പാഠമാണ്. നന്നായി പഠിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ. നന്ദി.